വചനം അപ്പമാണ് വചനം അഴകാണ് നൂറ്റിപ്പത്താമത്തെ സംഗീതത്തിൽ ഒമ്പതാമത്തെ പത്താമത്തെ വചനത്തിൽ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ ചെറുപ്പക്കാരി യുവാക്കത്തെ യുവതി സുന്ദരമായി തന്റെ മുഖം സുന്ദരമായിട്ട് സൂക്ഷിക്കും കൊടുക്കുന്ന ഉത്തരം വളരെ വ്യക്തമാണ് ഒരു പ്രോസ്പെക്റ്റ് ഉപയോഗിച്ചുകൊണ്ടല്ല എന്ന് പറയുക ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോഴാണ് മനുഷ്യൻ അഴകുണ്ടാകുന്നത് ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചു അറിവിനോളം വലിയൊരു അഴക് ഈ ലോകത്തിലില്ല ഏറ്റവും വലിയ അഴക് എന്ന് പറയുന്നത് അറിവാണ് അപ്പൊ ഏറ്റവും വലിയ അറിവ് എന്താണ് ദൈവത്തിന്റെ വചനമാണ് അപ്പൊ ദൈവവചനമാകുന്ന അഴക് ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ മനസ്സിന്റെ മാലിന്യങ്ങളെ അത് കഴുകി ശുദ്ധീകരിച്ച് നമ്മളെ അഴകുള്ളതാക്കും അഴുക്കിൽ നിന്നും അഴകിലേക്ക് അഴുക്കിൽ നിന്നും അഴകിലേക്ക് അപ്പൊ ദൈവത്തിന്റെ വചനം അതാണ് വചനം വിശുദ്ധ ജലമാണെന്ന് പറയാറുണ്ട് കഴുകി ശുദ്ധീകരിക്കുന്ന അപ്പൊ മനുഷ്യ മനസ്സിന് സൗഖ്യം ലഭിക്കണമെങ്കിൽ ദൈവത്തെ മാനവരാശിക്ക് കൊടുത്തിരിക്കുന്ന രണ്ട് പച്ചമരുന്നുകളാണ് ഒന്ന് ദൈവത്തിന്റെ വചനം വചനമാകുന്ന ജലമൊഴിച്ച് കഴുകി വിശുദ്ധകുർബാനയാകുന്ന ഔഷധം ഉള്ളിൽ സേവിച്ചാൽ ഈ മനുഷ്യ മനസ്സിന് പൂർണ്ണ ആരോഗ്യത്തിലേക്കും സൗഖ്യത്തിലേക്കും വരാൻ സാധിക്കും അതാണ് 107 സങ്കീർത്തനം 20 വചനം അവൻ തന്റെ വചനം അയച്ച് അവർക്ക് സൗഖ്യം കൊടുത്തു എങ്ങനെയാണ് ദൈവം വചനം അയച്ച് സൗഖ്യം കൊടുക്കുക 107 ദൈവം വചനം അയച്ച് സൗഖ്യം കൊടുക്കുന്ന പറയാം വചനം 10 കാണാതെ പഠിക്കുന്നത് മാത്രമല്ല അതിന് അതിൻ്റെതായ അർത്ഥം ഉണ്ടെങ്കിലും വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അറിവാണ് ദൈവത്തിന്റെ അഴകാണ് ദൈവം മനുഷ്യന് നൽകുന്ന ഔഷധമാണ് അതുകൊണ്ടാണ് മർക്കോസ് 12:24 ഈശോയെ സൂചിപ്പിക്കുന്ന ഒരു കാണുന്നുണ്ട് ദൈവത്തിന്റെ വചനമോ അവിടുത്തെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റുന്നത് നമുക്ക് തെറ്റുപറ്റുന്നത് ദൈവത്തിന്റെ വചനം അറിയാത്തത് കൊണ്ടാണ് അപ്പൊ എന്താണ് ദൈവത്തിന്റെ വചനം അറിയാത്തത് കൊണ്ട് ഒരു വചനം കാണാതെ പഠിച്ചില്ല എന്നുള്ളതല്ല എന്റെ എല്ലാവരും ശരിയായി കിടന്ന പൊരുൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മനസ്സ് അതുകൊണ്ട് ഈ കഴിഞ്ഞ സിനഡിൽ ഈ കഴിഞ്ഞ ദിവസം മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്തോട് പറഞ്ഞു സകല മനുഷ്യരോടും പറഞ്ഞു ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാണ് ഏത് മതത്തിൽപ്പെട്ടവർ ദൈവത്തിന്റെ ഹൃദയത്തോടു കൂടിയും വിശ്വാസത്തിന്റെ കണ്ണോടുകൂടിയും നമുക്ക് ഈ പ്രപഞ്ചത്തെ കാണാൻ സാധിക്കണം ദൈവത്തിന്റെ ഹൃദയത്തോടുകൂടി ദൈവത്തിന്റെ ഹൃദയത്തോടു കൂടി റീഡ് ദ റിയാലിറ്റി ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ പച്ചയായ മനുഷ്യയാഥാർത്ഥ്യങ്ങളെ ദൈവത്തിന്റെ ഹൃദയത്തോടും വിശ്വാസത്തിന്റെ കണ്ണോടും കൂടി നോക്കിക്കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൗഖ്യം കിട്ടൂ മരുന്നോ ലേപനൌഷധമല്ല വിജ്ഞാനവസ്ത്രം 16:9 നമ്മൾ വായിക്കുന്നു മരുന്നോ ലേപനൌഷധമല്ല ദൈവത്തിന്റെ വചനമാണ് സൗഖ്യം നൽകുന്നത് അപ്പൊ ദൈവത്തിന്റെ വചനം സൗഖ്യം നൽകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ മനസ്സാണ് ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ചിന്തയാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയാണ് അപ്പൊ ഈ ദൈവിക ശക്തി ഉള്ളിലേക്ക് സ്വീകരിച്ച് ഈ ദൈവിക ജ്ഞാനം ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ വിജ്ഞാനവസ്തു 9 സൂചിപ്പിക്കുന്നത് പോലെ അവൻ ഉന്നതത്തിൽ നിന്ന് അവർ ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെ അയക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണെന്ന് നമ്മൾ അങ്ങയുടെ ചിന്ത തിരിച്ചറിയുക അപ്പൊ ഉന്നതത്തിൽ നിന്ന് ദൈവം അയക്കുന്ന ഈ പരിശുദ്ധാത്മ ശക്തിയാൽ നമ്മുടെ മനസ്സുകളെ ക്ലീൻ ചെയ്യാനായിട്ട് ക്ലൻസ് ചെയ്യാനായിട്ട് സാധിക്കും യോഗനാഥ സൂചിക്കാം 15:3 വ്യക്തമായിട്ട് വരികയാണ് ഞാൻ പറഞ്ഞ വചനങ്ങൾ നിമിത്തം നിങ്ങൾ സൗഖ്യമുള്ളതാകുന്നു ശുദ്ധിയുള്ളവരാകുന്നു ഞാൻ പറഞ്ഞ വചനം നിമിത്തം ശുദ്ധിയുള്ളവരാകുന്നു ഈശോ പറഞ്ഞു വചനം നിമിത്തം ശുദ്ധിയുള്ളവരാകുന്നു 107 സംഗീതത്തിന് 20 വചനം പറയാണ് അവൻ തന്റെ വചനം അയച്ച് അവർക്ക് അറിയുക അതായത് അവർക്ക് സൗഖ്യം കൊടുക്കുക അപ്പൊ വചനം കൊണ്ട് കഴിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തങ്ങിക്കിടക്കുന്ന നമ്മുടെ ഡയാലിസിസ് നൽകുന്നു കിഡ്നി രോഗം ബ്ലഡ് ഡയാലിസിസ് നടത്താറ് അപ്പൊ തമ്മിലുള്ള അശുദ്ധ രക്തത്തെ കഴുകി മാറ്റി ശുദ്ധരക്തം കഴിയുക ഇതുപോലെ മനുഷ്യ മനസ്സായ നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നവർക്കുള്ള കാലം ഈ മനുഷ്യ മനസ്സെന്ന് പറയുന്നത് ഒരു സ്പോഞ്ച് പോലെ ഇപ്പൊ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം വീട് കിടന്നാൽ നമ്മളൊരു സ്പോഞ്ച് എടുത്തുകൊണ്ട് നിന്ന് തുടച്ച് അതിന്റെ വെച്ച് കഴിഞ്ഞാൽ ആ സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കും ഇനി അവിടെ ഒരുപക്ഷെ മീൻ കഴുകിയ വെള്ളമാണ് അല്ലെങ്കിൽ ഇറച്ചി കഴിയ വെള്ളമാണ് ആ വെള്ളം അത് വലിച്ചു ഇനി അവിടെ ഒരു പെർഫ്യൂം കുപ്പി പൊട്ടിക്കിടക്കാണ് അത് വലിച്ചാൽ അത് വലിച്ചെടുക്കും അപ്പൊ നമ്മളെ എവിടെയെല്ലാം തുറന്നു വെച്ചിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം വലിച്ചെടുത്തവരാണ് ഈ മനുഷ്യരായ നമ്മൾ ചോദിച്ചാൽ എങ്ങനെ പെരുമാറുന്നു എന്ന് ചോദിച്ചാൽ ഈ അർത്ഥം നമ്മളെ ജീവിതത്തിൽ എവിടുന്നെല്ലാം എവിടെയൊക്കെയാണോ നമ്മളെ തുറന്നു വെച്ചത് അവിടുന്നെല്ലാം വലിച്ചെടുത്ത മനുഷ്യരാണ്
എവിടെയാണ് നമ്മെ ആദ്യം തുറന്നു വെച്ചത്? അമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും അവിടെ തുറന്നു വെച്ചു. അവിടെ തുറന്നു വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ഇത്രയില്ലാത്ത ഒരു കേബിൾ വയറിലൂടെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ഭക്ഷണം, നമുക്ക് കുടിക്കാൻ ആവശ്യമായുള്ളത്, നമുക്ക് പ്രാണവായു, ഇത് മുഴുവനും അമ്മയിൽ നിന്ന് നമുക്ക് 9 മാസം കിട്ടി. അങ്ങനെ ജനിതകമായിട്ട് തന്നെ നമ്മിലേക്ക് അമ്മയിൽ നിന്ന് കിട്ടിയത് നല്ലത് കിട്ടിയിട്ടുണ്ട്, നല്ലതല്ലാത്തതും കിട്ടിയിട്ടുണ്ട്. ജനിതകമായിട്ട് ജനറ്റിക്കലായിട്ട് അമ്മയിൽ നിന്ന് കിട്ടിയ ക്രോമസോം, അപ്പനിൽ നിന്ന് കിട്ടിയ ക്രോമസോം. ഏത് ക്രോമസോം അപ്പനിൽ നിന്ന് കിട്ടിയത്? അപ്പനിൽ ഏതായിരുന്നോ പ്രബലമായിട്ട് നിന്നിരുന്ന ക്രോമസോം എന്ന് പറഞ്ഞാൽ ജീനുകൾ. ക്രോമസോമിൽ ഒരു സെല്ല്, കോശം, കോശത്തിൽ ക്രോമസോമുകളുണ്ട്. ക്രോമസോമിലാണ് ഇതാണ്ട് ജീനുകൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പൊ ഒരു മനുഷ്യനെ നമ്മൾ ഓരോരുത്തർക്കും കടന്നു വന്നിരിക്കുന്നത് അപ്പന്റെ ജീനും അമ്മയുടെ ജീനുമാണ്. അമ്മയിൽ നിന്ന് ഒരു അമ്മയിൽ നിന്ന് 23 ക്രോമസോം, അപ്പനിൽ നിന്ന് 23 ക്രോമസോം. അമ്മയിൽ 46 ഉണ്ടായിരുന്നു, അപ്പനിൽ 46 ഉണ്ടായിരുന്നു. പക്ഷെ നമ്മിൽ നിന്ന് എടുത്തത് അമ്മയിൽ നിന്ന് എടുത്ത 23, അപ്പനിൽ നിന്ന് എടുത്ത 23. അപ്പൊ ഏത് 23 അങ്ങോട്ട് പോകുന്നു ചോദിച്ചാൽ ഈ ബാക്കി ഏ അമ്മയിലും അപ്പനും ഏറ്റവും പ്രബലമായിട്ട് നിന്നത്, ഡോമിനന്റ് ആയിട്ട് നിന്നത്, ഏറ്റവും ശക്തിയായിട്ട് നിന്നത് എന്താണോ അതാണ് നമ്മിലേക്ക് പോകുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ചിഞ്ചുമോൾ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കേൾക്കാം. അവൻ ഗുണ്ടുമോൾ എന്ന് പറയുന്ന പെണ്ണെ കല്യാണം കഴിച്ചു. അപ്പൊ ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ ചെറൻ പള്ളിയിൽ പോവില്ല, പ്രാർത്ഥിക്കില്ല, വികാരത്തിനെ കണ്ടെത്തി പറയും, സിസ്റ്റേഴ്സിനെ കണ്ടെത്തി പറയും, അച്ഛന്മാരെ കണ്ടെത്തി പറയും, കാണുന്ന ഗ്രൂപ്പിലും എല്ലാം കാണുന്നു, കാണുന്ന വൃത്തികളിലൊക്കെ കൊണ്ടു. ഈ ചിഞ്ചുമോലിൽ നിറഞ്ഞു നിൽക്കുന്ന ജീൻ എന്താ പറയാവോ, അതായത് ശരിക്കും പറഞ്ഞ ബ്ലൂവിന്റെ ജീനാണ് ചെറുക്കാൻ കിട്ടിയത്. ഇനി ഇവർ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു ഡുണ്ടുപോള. നേരം എടുത്ത് 8 മണി കഴിഞ്ഞാൽ എഴുന്നേക്കാത്ത ഒരു പെണ്ണ്. മടിച്ചി എന്ന് പറഞ്ഞാൽ ഫുൾ നെയിം അവർക്ക് കൊടുക്കാൻ സാധിക്കും. അവർക്ക് പ്രാർത്ഥിക്കാൻ നെറ്റിയ കുരിശു വരയ്ക്കാൻ ഒരു താല്പര്യമില്ല. തിന്ന് കഴിഞ്ഞാൽ അവരുടെ കൈയുടെ കഴിക്കൊണ്ട് അവർക്ക് അത്രയും താല്പര്യം. ഇത് കൂട്ടൊരു ഡുണ്ടുപോള. ജീവിതത്തിൽ ഇത്രയും കാലമായിട്ട് 6 ഡബിൾ എന്നയാണ് ഡുണ്ടുമോൾ. പക്ഷെ മാമ എന്നുള്ള പേരല്ലാതെ ഒരാൾ മൃഗത്തിന്റെ സ്വഭാവമല്ലാതെ തിന്നു കഴിഞ്ഞിട്ട് പല്ല് പോലും തേക്കാതെ കിടക്കുന്ന എണ്ണക്കാലത്ത് ഇപ്പണം ഡുണ്ടുമോൾ. ഇവരിൽ നിന്ന് വരുന്ന ജീൻ ഏതായിരിക്കും? അലസതയുടെ, അശ്രദ്ധയുടെ, യാതൊരു വിധത്തിലുള്ള മുഴുവൻ കുർബാനാണ് ജീവിതത്തിൽ ഇത്രയും കാലമായിട്ട് ആകപ്പായ കണ്ട മുഴുവൻ കുർബാന കണ്ട മാമോദീസായി കൊണ്ടുവന്നപ്പോൾ എടുത്തുകൊണ്ട് വന്നപ്പോൾ കണ്ട മുഴുവൻ കുർബാന എല്ലാവരും കുർബാനകളൊന്നും കണ്ടിട്ടില്ല. ആ കുർബാനയ്ക്ക് താമസിച്ചവർ മേക്കപ്പ് എടുക്കാനായിട്ട് താമസിച്ചതുകൊണ്ട് പള്ളിയിലെ ഫംഗ്ഷൻ വന്നപ്പോൾ അന്നും താമസിച്ചവർ. അപ്പൊ അതുകൊണ്ട് ഈ ഈ പെൺകുട്ടികൾ ഇവരിലെ ജീൻ ഏതാണ്? ഇവരിലെ ഡോമിനന്റ് ജീൻ എന്ന് പറയുന്നത് അതായത് അലസതയുടെ, അശ്രദ്ധയുടെ ഇത്. അപ്പൊ ഇവരെന്താ പോകുന്നത്? 8 ഗുണം 10 ഗുണം. ഡുണ്ടുമോളിൽ നിന്ന് വന്നിരിക്കുന്നു അലസതയുടെ ജീൻ, ചിണ്ടുമോളിൽ നിന്ന് വന്നിരിക്കുന്ന ബ്ലൂവിന്റെ ജീൻ. ഇത് രണ്ടുകൂടെ കൂടി അങ്ങനെയും കഴുതയും കുതിരയും കൂടെ കൂടി കഴിഞ്ഞാൽ കഴുതയ്ക്കും കൂടി കുതിരയ്ക്കും ജനിക്കുന്നത് പോവാൻ കഴിയില്ല. ഇനി ജനിച്ചു കഴിയുമ്പോഴത്തേക്കും കയ്യിലേക്കും കാലയിലോട്ടും ഒക്കെ ഒരുപാട് തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ പൂജിച്ചു അല്ല ഒന്നാമത്തെ ഉടുപ്പ് മേടിച്ചു കൊടുത്തു. ആയി കൊച്ചു 5 വയസ്സായി കഴിയുമ്പോൾ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ ഡിണ്ടു ഡുണ്ടുമോളുടെ തനി സ്വഭാവം കാണിക്കും. വസ്ത്രം കണ്ടാവണക്കാം ഇപ്പോഴത്തെ അപ്പന്റെ സ്വഭാവം ഇപ്പോഴത്തെ കാണിക്കാൻ ടീച്ചറിനെ പോലും വല്ലാതെ തുറിച്ചൊരു നോട്ടം. ടീച്ചറിനെ പോലും നാണക്കേടായതുകൊണ്ട് ടീച്ചർ എന്ത് ചെയ്തു? സാരി മാറ്റി ചുരിദാർ ഇടാൻ പറയാൻ കഴിയുന്നു. ഈശോ പറഞ്ഞു ഒരുവന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് അവനെ അശുദ്ധനാണ്, ഹൃദയത്തിലേക്ക് ചെയ്യുന്നതല്ല. ഞാൻ നിങ്ങളൊരു ഭക്ഷണം കഴിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൂസ് വാട്ടർ അടിച്ചു പോകും, അത് ശരീരം ക്ലീൻ ചെയ്തിട്ടില്ല. ഒരുവന്റെ ഉള്ളിലേക്ക് ചെല്ലുന്നതല്ല അവനെ അശുദ്ധനാക്കുന്നത്, ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഇതിനെപ്പറ്റി ഫ്രഞ്ച് ബയോളജിസ്റ്റ് ആയ ലാമാർക്ക് എന്ന് പറയുന്ന 1744 ജനിച്ച ആ മനുഷ്യൻ വളരെ വ്യക്തമായ രീതിയിൽ പഠനം നടത്തിയിട്ട് പറഞ്ഞു ഈശോ പറഞ്ഞു ഈ വളരെ ഈ മനുഷ്യനെ വല്ലാതെ ചിന്തിക്കും. ഇയാളൊരു ബയോളജിസ്റ്റാണ്, അയാളെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന അയാളതിന്റെ ശാസ്ത്രീയ വശം കണ്ടുപിടിച്ചിട്ട് അയാൾ തെളിയിച്ചത് സത്യമുണ്ട്. ഇന്ന് ബയോളജി ക്ലാസ്സുകളിൽ പക്ഷേ ടീച്ചേഴ്സ് ആരെങ്കിലും ഇരുമ്പോൾ അവർ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇന്ന് നമ്മൾ ജനിക്കുന്നതിന്റെ പിന്നിലെ ജനിതക ശാസ്ത്രം ഇതാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മളെ കല്യാണത്തിനൊക്കെ ഒരുങ്ങണം, കല്യാണത്തിന് ഒരുങ്ങണം, വെറുതെ കുഞ്ഞി ജനിക്കരുത്, ജനിച്ചു കഴിഞ്ഞത് അപകടമാണ്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നുണ്ട് സംഗീത വിജ്ഞാന പുസ്തകത്തിലൊക്കെ പറയുന്നത് 4-ാം അധ്യായത്തില് അടങ്ങുകൾക്ക് സന്താനം ജനിച്ചാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്, അതായത് ദൈവബോധമില്ലാത്തവർക്ക് മക്കൾ ജനിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് വചനം നമ്മളെ ശക്തമായ രീതിയിൽ പറഞ്ഞു. ദൈവബോധമില്ലാത്തവർ മക്കൾ ജനിച്ചിട്ട് കാര്യമില്ല.
അതുകൊണ്ട് ആ ഒരു സത്യം പ്രവാചക വിജ്ഞാ 16 ആം അധ്യായം പ്രവാചക പുസ്തകം 16 ആം 3 ദൈവഭയം ഇല്ലാത്ത മകൻ ഉണ്ടാകുന്നതിനേക്കാളും ഭേദം മക്കളില്ലാതെ മരിക്കുന്നതാണ് വരമറിയാണ് പ്രവാചക പുസ്തകം 16 ആം 3 ദൈവഭയം ഇല്ലാത്ത ഒരു മക്കൾ ജനിച്ചിട്ട് കാര്യമില്ല അവനും ഭേദം വെറുതെ മരിച്ചു പോകുന്ന കാരണം ഇതുപോലെ ഒരു ചിന്തുപോലും ദുണ്ടുപോലും ഇവിടെ ജനിച്ചിട്ട് കാര്യമില്ല पाकिस्तान पटाड़ो बंग्लादेश पटाड़ो भूटान पटाड़ो नमुकेटेशन നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ കുടുംബം നശിക്കുന്നത് എങ്ങനെയാണ് തീവ്രവാദിയിൽ ജനിക്കുന്നത് അമ്മയുടെ ഗർഭവാതത്തിലാണ് പുത്രൻ ശത്രുവായി ജനിക്കും അങ്ങനെ ഈ കുടുംബ തറവാടുകളുടെ തകർത്ത് കളഞ്ഞത് ഈ പുത്രൻ ശത്രുവായി ജനിച്ചപ്പോഴാണ് എത്രയോ നല്ല തറവാട്ട് കുടുംബങ്ങളുണ്ടായിരുന്നു ആ കുടുംബങ്ങളെ നമ്മൾ സൂക്ഷിച്ച് നിരീക്ഷിക്കുമ്പോൾ ഒറ്റയെന്ന നേരെ ചുവടുള്ള ഒരു ചെറുക്കൻ ഒരു വെള്ളം ആ കുടുംബത്തില്ല തറവാട് ജയിച്ചു അവിടെ സംഭവിക്കുന്നത് അമ്മയുടെ മാതൃഗർഭത്തിലാണ് വിശ്വാസം രൂപപ്പെടുന്നത് അമ്മയുടെ മാതൃഗർഭത്തിലാണ് വിശ്വാസം രൂപപ്പെടുന്നത് പള്ളിയിലും പോകില്ല വാർദ്ധക്യത്വമില്ല ആത്മീയ കാര്യങ്ങളും യാതൊരു പ്രാധാന്യമില്ല എങ്ങനെയെങ്കിലും 10 കാശ് ഉണ്ടാക്കാൻ കുറച്ച് സ്വർണ്ണാഭരണം മേടിച്ചു കൊടുക്കണം അങ്ങനെയുള്ള ഒരു അമ്മയുടെ ഉദരത്തിൽ വിശുദ്ധീകരിക്കപ്പെടാത്ത ഗർഭപാത്രത്തിൽ ജനിക്കുന്ന കുഞ്ഞ് അശുദ്ധ സ്വഭാവം കാണിക്കുമെന്ന് വചനം പറയുന്നു മനഃശാസ്ത്രം സത്യമാണെന്ന് അംഗീകരിക്കുന്നു ഇന്നേ വിശുദ്ധീകരിക്കപ്പെടാത്ത ഗർഭപാത്രത്തിൽ ജനിക്കാത്ത കുഞ്ഞും അങ്ങനെ ജനിച്ച കുഞ്ഞും നമ്മൾ 237% വ്യത്യാസമുണ്ടെന്നാണ് ജനിതകശാസ്ത്രം പഠിപ്പിക്കുന്നത് 237% വ്യത്യാസം ഞാൻ സൗഖ്യത്തെ പറ്റി പറഞ്ഞതാണ് അതിന്റെ കാരണമാകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ സൗഖ്യം നമ്മളൊക്കെ മുറിവേറ്റ മനുഷ്യരാണ് ഉള്ളങ്കാലുകൾ ഉച്ചി വരെ മുറിവേറ്റിരിക്കുന്ന മനുഷ്യരാണ് ശരീരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ശരീരത്തിന്റെ ഈ മുറിവ് പറഞ്ഞ 30% മുറിവേ ഉള്ളൂ അത് നമുക്ക് പെട്ടു പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുപോയി നമുക്കറിയാവുന്ന പച്ചക്കറിന്റെ അതുകൊണ്ട് അതുകൊണ്ട് ശരീരത്തിന്റെ രോഗങ്ങൾ ഒരു പരിധിവരെ വൈദ്യശാസ്ത്രത്തെ നമ്മളെ സൗഖ്യപ്പെടുത്താൻ സാധിക്കും പക്ഷെ ഇന്ന് നമുക്ക് വേണ്ട ഏറ്റവും വലിയ സൗഖ്യം നമുക്കൊരു മാനസിക സൗഖ്യം വേണം ഈ തരത്തിൽ നമ്മൾ അസ്വസ്ഥത ഉള്ളങ്കാലുകൾ ഉച്ചി വരെ മുറിവേറ്റിരിക്കുന്ന മനസ്സില്ല ഈ ട്രാൻസ്പോർട്ട് ബസ്സിനൊക്കെ ചില കല്ലൊക്കെ കഴിഞ്ഞപ്പോൾ അവരെ പൊട്ടി ചെറിയ കല്ലുകൊണ്ടൊക്കെ പതിച്ച് അതിങ്ങനെ വിരിഞ്ഞിരിക്കുകയാണ് ഒരു ചെറിയ കാറ്റടിച്ചാൽ മതി ചെറിയൊരു ഫോഴ്സ് കിട്ടിയാൽ മതി ചതറിപ്പോകാനായിട്ടാണ് നമ്മളിന്ന് കാണുന്ന ഒത്തിരി പേര് ചെയ്യുന്നു മനോഹരമായ വസ്ത്രം ധരിച്ചിട്ട് ഈ മുറി ഉണക്കാനായിട്ട് ശ്രമിക്കുന്നു നടക്കില്ല ആഭരണങ്ങൾ ധരിച്ചു നോക്കുന്നു മുറി ഉണക്കാൻ പറ്റില്ല ചില പണം സമ്പാദിച്ചു ആ തരത്തിലുള്ള മേഖലകളിലൂടെ കടന്നു നോക്കുന്നു അവിടെയും സമയമില്ല അതായത് സത്യം ഇതാണ് നമ്മൾ എത്രയൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഇതൊന്നുമില്ല അയാളുടെ ലോഡി മഹീല ഞാനാണ് നിന്നെ സുഖപ്പെടുത്തുന്നത് അയാളുടെ ലോഡ് യു ആർ ഹീല 15:26 ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഈ ഒരു കുഷ്ഠരോഗി വന്ന് ഈശോയോട് ചോദിക്കുന്ന ചോദ്യം വന്നത് മക്കോസിനെ സുവിശേഷം നമ്മൾ കാണുന്ന ആദിത്യധ്യായങ്ങളിൽ കേട്ടു ഒരു മതി ഒരു കുഷ്ഠരോഗി വന്നു കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ സാധിക്കും അവന്റെ ചോദ്യം വല്ലാത്തതാണ് നിനക്ക് മനസ്സ് ഉണ്ടെങ്കിൽ എന്നെ സൗഖ്യപ്പെടുത്താൻ പറ്റും അത് കർത്താവ് കൊടുക്കുന്ന ഉത്തരമാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യത്തിന് ഒബ്ജക്റ്റീവ് ഉത്തരമാണ് എന്താ കർത്താവ് എനിക്ക് മനസ്സുണ്ട് നിനക്ക് സൗഖ്യമാകാൻ അതായത് നമ്മൾ മനസ്സായാൽ നമുക്ക് സൗഖ്യം കിട്ടും ഒരു ഡോക്ടർക്കും ഒരു ഇടത്തെ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഡോക്ടർക്കും രോഗിയുടെ സഹകരണം കിട്ടാതെ രോഗിയുടെ സഹായം കിട്ടാതെ രോഗിയെ സുഖപ്പെടുത്താറില്ല ഓപ്പറേഷൻ വിധേയമാകാൻ രോഗി സമ്മതിക്കണം കുറിച്ചു കൊടുക്കുന്ന മരുന്ന് കഴിക്കാനായിട്ട് തയ്യാറാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ചില
ജീവിതത്തിൽ സ്വീകരിക്കാൻ തരണം. ഇതില്ല എങ്കിൽ ഒരു ഡോക്ടർക്കും ഒരു രോഗിയെ സുഖപ്പെടുത്താൻ പറ്റില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്താൻ നീ എന്നെ അനുവദിക്കും. ഇതാണ് ഇന്നത്തെ ചോദ്യം. ദൈവം നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്താൻ നീ എന്നെ അനുവദിക്കും. ഞാൻ എങ്ങനെയാണ് സൗഖ്യപ്പെടുത്തുന്നത്? വചന ഒഴിച്ച് കഴുകി വിശുദ്ധകുമാരിയാകുന്ന ഔഷധം ഉള്ളിൽ നൽകിക്കൊണ്ടാണ് തമ്പുരാണെങ്കിൽ മഹാരത്നം പ്രവർത്തിക്കുന്നത്. മാനവ രാശിയുടെ മുഴുവടക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ നൽകിയ രണ്ട് വചനം എന്നാണ്, ഒന്ന് വചനം, രണ്ട് ആ വചനം മാംസമായി നാവിന്റെ കുമ്പത്ത് രീതിയായി മാറുന്ന ദിവ്യകാരണം. വചനവും വചനം മാംസമായി മാറുന്ന ദിവ്യകാരണം. 23 സങ്കീർത്തനത്തിൽ അവർ വായിക്കുന്നുണ്ട്, സങ്കീർത്തനം പറയുകയാണ്, അവിടുന്ന് തന്നെ അതായത് മരുഭൂമല അവിടെ കാണുന്നുണ്ട്, സ്വാതുലമായ അതായത് പുൽപ്രദേശത്തേക്ക് അവിടുന്ന് തന്നെ നയിച്ചു, പുൽത്തകലിയിലേക്ക് അവിടെ തന്നെ നയിച്ചു. പിന്നെ അവിടെ പിന്നെ വീണ്ടും പറയുന്നുണ്ട്, അതായത് ജലാശയത്തിലേക്കാണ് അവിടെ നയിക്കുന്നത്. വചനമാകുന്ന വീഴ്ത്തകലിയിലേക്ക് ദൈവം നമ്മെ നയിക്കുന്നു, വിശുദ്ധ കുർബാനയാകുന്ന ജലാശയത്തിലേക്ക് അവിടെ നമ്മൾ നയിക്കുന്നു. അങ്ങനെയാണ് ഇടയൻ കൂടെ നടന്ന് മുറിമാറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മുറിവേറ്റ മനസ്സുകളെ മുള്ളുകൊണ്ട് കുത്തുന്ന നമ്മുടെ ഒരു ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 എന്നായാലും നമ്മൾ വായിക്കുന്നുണ്ട്, അതായത് അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരായി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:5 നമ്മൾ വായിക്കുന്നത്, അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ള. എങ്ങനെയാണ് നമുക്ക് ഈ സൗഖ്യം കിട്ടുക? ദൈവം തന്റെ വചനമയച്ച് എങ്ങനെയാണ് നമുക്ക് സൗഖ്യം കിട്ടുക? അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ഗൗരവമായിട്ട് ചിന്തിക്കാൻ കർത്താവ് പത്രോസോട് പറഞ്ഞു, ആഴത്തിലേക്ക് വരട്ടെ. നിങ്ങൾക്ക് ധാരാളം ധ്യാനങ്ങളൊക്കെ കൂടിയിട്ടുള്ള മനുഷ്യരാണ്, അതുകൊണ്ട് ഇത് അല്പം കൂടി ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് നമുക്ക് ഇന്ന് മനുഷ്യ മനസ്സിന് സൗഖ്യം കിട്ടുക? അത് മനുഷ്യ മനസ്സിന് സൗഖ്യം കിട്ടണമെങ്കിൽ ഒന്നാമതായിട്ട് നമുക്ക് മുറിവേറ്റിട്ടുള്ള പരമസത്യം നമ്മൾ അറിയില്ല. ഏറ്റവും വലിയ കാരണം സ്നേഹിക്കാൻ കഴിയാത്തത് ഏറ്റവും വലിയ മുറിവാണ്. അങ്ങനെ ശാരീരിക കയ്യും കാലും കുറഞ്ഞിരിക്കണമെന്നല്ല, ഇത് നോക്കിയാൽ അസ്ഥികൾക്കും സ്കാൻ ചെയ്ത് നോക്കിയാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ മനസ്സിനേറ്റിരിക്കുന്ന മുറിവ് എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാനും പറ്റുന്നില്ല, സ്നേഹിക്കപ്പെടാനും പറ്റുന്നില്ല. ഇത് നമ്മുടെ മനസ്സിനേറ്റിരിക്കുന്ന മുറിവാണ്. വർഷങ്ങളായി ഭർത്താവിന്റെ കൂടെ 20 ജീവിച്ചു, മുറിവില്ലാതെയുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒറ്റയൊരു ചോദ്യം നമ്മൾ ചോദിക്കുകയാണ്, ഇത്രയും കാലത്തെ ജീവിതത്തെ നീ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? നിന്നെ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഇന്നീ ഈ കാലഘട്ടത്തിന്റെ വിഷമം ദുഃഖം എന്തായാലും ചോദിച്ചാൽ സ്നേഹിക്കപ്പെടാത്ത ഒരു സ്ത്രീയുടെ സങ്കടമാണ് ഈ ഇരിക്കുന്ന അമ്മമാരുടെയും സ്ത്രീകളുടെയും. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയാത്തതിന്റെ ഒരു നോമ്പലമാണ് ഈ ഇരിക്കുന്ന ഈ സഹോദരന്മാരുടെയും ദുഃഖം. നമ്മുടെ അടിസ്ഥാന ദുഃഖം എന്ന് പറയുന്നത് എന്നെ ആരും സ്നേഹിക്കുന്നില്ല. എന്നെ ആരും പരിഗണിക്കുന്നില്ല. ഇനി മൂന്നാമത് ഇത് പ്രോബ്ലമോ അൺവാണ്ടഡ്, എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും വേണ്ട. മുതിർന്ന മക്കൾ 10 ക്ലാസ് ആയി കഴിയുമ്പോഴത്തോട്ട് കൊച്ചിന് ഇനി അമ്മയോട് സംസാരിക്കണം എന്നില്ല, സ്മാർട്ട് ഫോണിൽ സംസാരിച്ചാൽ മതി. കൊച്ചിന് ഇന്റർനെറ്റിലേക്ക് നോക്കിയാൽ മതി, ഇന്റർനെറ്റ് ആവശ്യമില്ല. അമ്മയുമായിട്ട് 2 മിനിറ്റ് വർത്തമാനം പറഞ്ഞിട്ട് ദിവസങ്ങളാണ്. അപ്പനോട് സംസാരിക്കേണ്ട, അമ്മയോട് സംസാരിക്കേണ്ട, എനിക്കിന്ന് സംസാരിക്കാൻ എന്റെ പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ വിദൂരതയിരിക്കുന്ന ഫേസ്ബുക്ക് വണ്ടിയോട് എനിക്ക് സംസാരിച്ചാൽ മതി. പ്രോബ്ലമോ അണുതാവും, സ്നേഹിക്കപ്പെടാത്തതിന്റെ നോമ്പരമായി ഇരിക്കുന്ന സഹോദരിമാരെ നിങ്ങൾ നമ്മളൊക്കെ അനുഭവിക്കുന്ന ബഹുഭൂരിപക്ഷം ദുഃഖത്തിന്റെയും കാരണം ദ പ്രോബ്ലോ ആണുള്ള. ഇവിടെ ദൈവത്തിന്റെ വചനത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് അതിനൊരു ആഗ്രഹമുണ്ടാണ് ഞാൻ ഈ നിമിഷത്തില് ഈ സമയം അത്രയും പറഞ്ഞു പോകുന്നത്. നമുക്കൊക്കെ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മാർപ്പാപ്പ നമ്മോട് പറഞ്ഞത്, ഇന്ന് ഈ കാലഘട്ടത്തിന് വേണ്ടത് മുറിവുണക്കുന്ന അനുവാരകരെയാണ്. മുറിവുണക്കുന്ന അനുവാരകരെയും ഹൃദയം ജ്വലിപ്പിക്കാൻ പറ്റുന്ന അഭിഷിക്തരെയും ഒക്കെയാണ്, സന്യസ്ത്രയും അഭിഷിക്തരെയും ഒക്കെയാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം. മുറിവുണർത്തുന്ന മാതാപിതാക്കള്, മുറിവുണർത്തുന്ന അഭിഷിക്തര്, ഹൃദയത്തെ ജ്വലിപ്പിക്കാൻ പറ്റുന്ന അഭിഷിക്തരും സന്യസ്ത്രീ മാതാപിതാക്കളും ഒക്കെ ഈ കാലഘട്ടത്തിൽ, കാരണം സഭ ഇന്ന് മുറിവേറ്റിരിക്കുകയാണ്. നമ്മളൊക്കെ ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ മുറിവേറ്റിരിക്കുകയാണ്. ആരോട് ചൊല്ലും ഈ ദുഃഖങ്ങളൊക്കെയും യേശുനാഥ ആരോട് പറയാനായിട്ട് സാധിക്കും? ചാർലി ചാപ്പിൾ എന്ന് പറയുന്ന കലാകാരനെ പറ്റി ഒരു പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ മനുഷ്യൻ അടുത്ത കാലത്ത് കഴിഞ്ഞ കഴിഞ്ഞ സെപ്റ്റംബർ മാസ ദേവത്തിന്റെ ജന്മദിനം നോക്കിയാണ്. ഇപ്പൊ ലോക ചരിത്രത്തില് മനുഷ്യൻ ഇതുപോലെ കുടുകുട ചിരിപ്പിച്ച ഒരു ഒരു മിമിക്രി കലാകാരനോ നാടക പല ദൈവത്തിൽ പറയുന്നത് നല്ലൊരു ആർട്ടിസ്റ്റ്,
ഏത് വാക്ക് കൊടുത്താലും വലിയത് വായിക്കും. സ്റ്റേജിലേക്ക് കടന്നു വന്നവരെങ്കിൽ ആയിരങ്ങളെയും പലായിരങ്ങളെയും കുടുകൂടെ ചിരിപ്പിക്കാൻ പറ്റുന്ന അദ്ദേഹത്തിന്റെ രീതികളൊക്കെ കാണാനുണ്ട്. അപ്പൊ ഈ ചാവി ചാപ്പിന്റെ അറിയില്ല, തൊപ്പിയിരിക്കുന്നു ഒരു പക്ഷേ കളിയിലുണ്ടാവും, പ്രത്യേക വടി തൊപ്പി. അപ്പൊ ഇതിനെ തീരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. തീരെ പാവപ്പെട്ട രണ്ട് അമ്മക്കളായിട്ട് അപ്പോൾ ആ തീരെ പാവപ്പെട്ട പക്ഷേ ഈ പിള്ളേർക്ക് നല്ല കലാവാസങ്ങളുടെ കുട്ടിയാണ്. അതുകൊണ്ട് ഇവൻ ഇങ്ങനെ ചില തമാശകളൊക്കെ കാണും. അപ്പൊ ഇവന് അഭിനയിക്കാൻ വേണ്ടി നല്ല വസ്ത്രം മേടിച്ചു കൊടുക്കാൻ അമ്മയുടെ കയ്യിലേക്ക് പൈസയില്ല. അമ്മ അതുകൊണ്ട് ചെയ്ത് അമ്മ നന്നായിട്ട് തയ്ക്കുന്നതാണ്. അപ്പൊ തയ്യൽക്കാരെങ്കിലൊക്കെ കൊണ്ടുപോയി വെട്ടുതുണി വേസ്റ്റ് കൊണ്ട് എറിഞ്ഞു കളയുമ്പോൾ ഈ അമ്മ ഇത് ഇറക്കി എടുത്തുകൊണ്ട് വന്നിട്ട് സൂര്യ കൊണ്ട് തയ്ച്ച് വളരെ മനോഹരമായ രീതിയിൽ തൊപ്പി ഉണ്ടാക്കി കൊടുത്തു. ആര് കളയ തന്റെ മോനെ ഈ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുമ്പം പുതിയ നല്ല വസ്ത്രം മേടിച്ചു കൊടുക്കാമെന്നില്ല. അതുകൊണ്ട് ഈ തൊപ്പി കൊടുക്കും. അവൻ ആ തൊപ്പിയും വെച്ചുകൊണ്ടാണ് പരിപാടി കൊടുക്കുന്നത്. അപ്പൊ ഈ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന അമ്മയുടെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിക്കും. പുറത്തു പോയി പരിപാടി അവതരിപ്പിക്കുന്നതിന് മുമ്പ് അമ്മയുടെ മുമ്പിൽ വന്നാണ് ഈ പരിപാടി അവതരിപ്പിക്കും. അപ്പൊ അമ്മ കണ്ടിട്ട് നല്ലോണം കൂടെ ചിരിച്ച് വിജയിക്കുന്നത് പോലെ അമ്മ അനുഗ്രഹിച്ചു വിടും. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. ഏതായാലും ദൈവാനുഗ്രഹം കൊണ്ട് ഇവൻ ഇങ്ങനെ ഓരോരോ സ്റ്റേജുകൾ മാറി മാറി ലോകത്തെ ലോകപ്രസിദ്ധനായ ഒരു കൊമേഡിയനായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ആരെയും ചിരിപ്പിക്കാൻ കഴിയുന്ന ഒരു കൊമേഡിയനാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു? കുറച്ച് കഴിഞ്ഞ പേരും പ്രശസ്തിയും അവർക്ക് കൂടി, സൗകര്യങ്ങൾ കൂടി, അമിതമായ സമ്പത്ത് എന്ന് മനുഷ്യന്റെ അരുവിയെ കെടുത്തിയിട്ടുള്ളൂ. ശാസ്ത്രീയ സത്യമാണ്, ദൈവകരം മാത്രമല്ല ഇന്ന് ശാസ്ത്രീയ സത്യമാണ്. അമിതമായ സമ്പത്ത് എന്ന് മനുഷ്യന്റെ ആത്മാവിനെ കെടുത്തിയിട്ടുള്ളൂ. അമിതമായ സമ്പത്ത് ആശ്രയിച്ചവർക്കൊക്കെ അരുവി കെട്ടുപോയ ചിത്രമാണ് ഇവന്ന് സംഭവിച്ചു. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കഥയങ്ങൾ ചുരുക്കിയാൽ ഇവരെ വിവാഹങ്ങളൊക്കെ മാറി മാറി കഴിച്ചു. വിവാഹം കഴിച്ചു, വിവാഹം അവസാനം വിവാഹം കഴിച്ചത് പ്രസിദ്ധയായ നടിയാണ്. അവളുമായിട്ട് കൊടുത്ത അവസാനിപ്പിക്കുക. അവളുള്ള ഒറ്റ കണ്ടീഷനും ഞാൻ നിന്റെ കൂടെ താമസിക്കാൻ, ഈ ലോകപ്രസിദ്ധനായ കൊമ്പടിയാണ് ഞാൻ, അതുപോലെ തന്നെ ആക്ട്രസ്സാണ്. പക്ഷെ നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്ന ഒറ്റ കണ്ടീഷനോട് നീ അമ്മയുടെ അടുത്ത് പോവുകയോ ചേട്ടനുമായിട്ടുള്ള ബന്ധങ്ങളൊന്നും നിലനിർത്തുകയോ ചെയ്യരുത്. നമ്മളല്ലാതെ വേറൊരു ബന്ധം വേണ്ട. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രശ്നമാണ്. അമ്മയും ചേട്ടനെ ഉപേക്ഷിച്ചിട്ട് അവസാനം അവർ എന്ത് ചെയ്തു? അമ്മയെയും ചേട്ടനെയും ഉപേക്ഷിച്ചിട്ട് ഇവളെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചു. പ്രശസ്തിയുടെ ഒരുപോലെ അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇവന്റെ മനസ്സിലൊരു തേങ്ങയുണ്ട്. ഈ അമ്മയൊന്ന് കാണണം. കാരണം അമ്മയാണ് ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുക. അവരുടെ വളർച്ചയെല്ലാം വലിയ അമ്മയാണ്. അവസാനം ഇവൻ എന്ത് ചെയ്യും? ഈ ഭാര്യ കാണാതെ ഇവനെപ്പോഴെങ്കിലും വന്നിട്ട് വീട്ടിൽ വരും. അപ്പൊ വീട്ടിൽ വന്നപ്പോഴത്തെ അവസ്ഥ എന്താണ്? അമ്മയെ ഉപേക്ഷിച്ചതിന്റെ ഫലമായിട്ട് അമ്മ അകപ്പാടി മാനസിക രോഗിയായി മാറി അസ്വസ്ഥമായി സംസാരിക്കാനൊന്നും കഴിയില്ലാതെ ഇവനാ തരത്തിലേക്ക് വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇവൻ വീട്ടിൽ വരും, ആ ഇവർ ഭാര്യ കഴിയാതെ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് ചേട്ടനെ കൂടി പണ്ട് കാണിക്കുന്ന തമാശകളൊക്കെ ഉണ്ട്. അതിന്റെ അമ്മയുടെ മുമ്പിൽ ഈ തമാശകളൊക്കെ കാണിച്ച് കാണിക്കുന്ന ഇവിടെ ഇങ്ങനെ പുറത്ത് പോയി അവതരിപ്പിക്കുന്നത്. അവിടെ അമ്മയുടെ മുമ്പിൽ പണ്ട് അമ്മ ഗുരുവിടെ ചിരിച്ച അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പരുകൾ അല്ലെ സ്റ്റേജിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ എന്റെ എല്ലാവരും കൂടെ ചിരിക്കും. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഈ അമ്മയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടും അമ്മയ്ക്കൊന്നും ചിരിക്കാൻ പറ്റുന്നില്ല. അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുക. അവൻ പലതരത്തിലുള്ള കലാപരിപാടികൾ അവതരിപ്പിച്ച് നോക്കി അമ്മയുടെ മുഖത്തൊരിച്ച് അമ്മയെ ചിരിപ്പിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം അവനിങ്ങനെ ഭയം പൊട്ടിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ആയിരങ്ങളെയും പതിനായിരങ്ങളെയും കുടുകൂടെ ചിരിപ്പിക്കാൻ സാധിക്കുന്ന എനിക്ക് എന്റെ സ്വന്തം അമ്മയെ ഒരു നിമിഷം ചിരിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ. ആയിരങ്ങളെയും പതിനായിരങ്ങളെയും കുടുകൂടെ ചിരിപ്പിക്കാൻ പറ്റുന്ന എനിക്ക് ഒരു നിമിഷം എന്റെ അമ്മയെ ഒന്ന് ചിരിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന ദുഃഖം. ഒരുപക്ഷെ ഈ ഇരിക്കുന്ന നമ്മളിൽ പല പല ലേഖകരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആ പ്രവർത്തിക്കുന്ന മേഖലകളിൽ പ്രസിദ്ധരായിരിക്കാം, ഓഫീസുകളിൽ പ്രസിദ്ധരായിരിക്കാം, സ്കൂളുകളിൽ ആശുപത്രികളൊക്കെ ആയിരിക്കാം. പക്ഷെ കൂടെ താമസിക്കുന്ന ജീവിത പങ്കാളിയെ ഒരു നിമിഷം ചിരിപ്പിക്കാൻ സാധിക്കാത്ത ഭർത്താക്കന്മാരോട് ഉണ്ടാവാം. സ്നേഹത്തോടു കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കുരിശും കഴിച്ചതാണ് സന്ധ്യാപ്രാർത്ഥനയും ചൊല്ലി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ക്രൈസ്തവ പാരമ്പര്യത്തിൽ പലപ്പോഴും ഈ സുറിയാനി പാരമ്പര്യത്തിൽ കാണാത്തൊരു കാര്യമുണ്ട്. അവസാനം കുരിശു കഴിച്ച് സ്തുതി ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്തുതിയല്ലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അനുരഞ്ജിതമാകുക എന്നുള്ളതാണ്. ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വൈകുന്നേരത്തെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാം ചെയ്തു ഒരുമിച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം ഭക്ഷണത്തിലേക്കാണ് അതോടുകൂടി ആ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീരുക. കുരിശു വരച്ച് സ്തുതിയല്ലിപ്പിന് അപ്പനും അമ്മയുടെയും അവരുടെ ഉമ്മയൊക്കെ കൊടുത്ത് ആ തരത്തിലുള്ള ഒരു സ്തുതിയല്ലായ എന്ന് പറയുമ്പോൾ എല്ലാം വളരെ ശക്തമായ ക്രൈസ്തവ പാരമ്പര്യം ഇന്നും പല കുടുംബങ്ങളിലും അല്ല ഒരുമാരിപ്പെട്ട കുടുംബങ്ങളിലൊക്കെ നിലനിർത്തുന്നുണ്ട്. പുതിയ തലമുറയ്ക്കൊക്കെ അതിന് അന്യം നിന്ന് പോയിട്ടുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് പരസ്പരം അനുരഞ്ജിതരായി അതോടൊപ്പം ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് സമാധാനത്തോടെ തുടങ്ങുന്ന ഒരു അവസ്ഥയാണ്. ഇന്ന് നമുക്ക് എത്ര പേർക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടു കൂടി ഒരു തമാശ പറഞ്ഞിട്ട് ജീവിതം കിടന്നുറങ്ങാൻ പറ്റുന്ന എത്ര പേരുണ്ട്? എന്തെങ്കിലും സംഭവിച്ചത് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ
മുറിവേറ്റ മനുഷ്യനാണ്. ഈ മുറി ഉണക്കാൻ ദൈവത്തിന്റെ വചനത്തിനല്ലാതെ പറ്റുന്നില്ല. അപ്പൊ ഈ മുറി ഉണങ്ങണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന്, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമുക്കൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തില് ഒത്തിരിയേറെ മുറിവുകളായിട്ടില്ല. പരസ്പരം മുറിപ്പെടുത്തി അസ്വസ്ഥരായ മനുഷ്യരും മറ്റുള്ളവരെയും അസ്വസ്ഥരാക്കും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജനിച്ചു വന്ന പശ്ചാത്തലം, ഈ അമ്മയിൽ നിന്ന് വന്ന ക്രോമസോമും അപ്പനിൽ നിന്ന് വന്ന ക്രോമസോമും അതിന്റെ നന്മയുമുണ്ട്, അതിന്റെ വൈദ്യതകളുണ്ട്, കുറവുകളുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ നമ്മളാക്കി മാറ്റത്. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്തുമാത്രം ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നു. യു ബിക്കം വാട്ട് യു ഇൻഹെറിറ്റ്. നീ എന്ത് കൈമാറ്റം ചെയ്യപ്പെട്ടെടുത്തിരിക്കുന്നുവോ മാതാപിതാക്കൾ എന്തൊക്കെ, അങ്ങനെ ഒരു 10-20% നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കളുടെ സ്വാധീനം കിടക്കും. അതോടൊപ്പം തന്നെ നമ്മൾ വളർന്നു വന്ന എൻവയോൺമെന്റ്, അതായത് നമ്മുടെ സ്കൂൾ അന്തരീക്ഷം, നമ്മുടെ വീടിന്റെ ചുറ്റുപാടുള്ള അന്തരീക്ഷം, ഇത് നമ്മളെ സ്വാധീനിച്ചില്ല. അങ്ങനെയും കിടക്കാൻ ഒരു 40 ഏകദേശം ഒരു 60% ആ വ്യക്തി കിടക്കുകയാണ്. ഇനി ഒരു 40% നമ്മുടെ വിൽ പവർ. വിൽ പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് മനസ്സിലായി എന്റെ കുടുംബത്തിൽ ചിരിക്കാൻ അറിയാത്ത, കരയാൻ അറിയാത്ത ഒരു കളിമൺ പ്രതിമയായി ഞാനത് മാറിയിരിക്കുക. കൊച്ചുങ്ങളോട് തമാശ പറയാനായിട്ട് പറ്റില്ല. നാട് നിങ്ങൾ പഞ്ചായത്ത് പ്രശ്നമായി നാട് നന്നാക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നാട്ടിലിറങ്ങി പാലം പണിയാനും വീട് പണിയാനും റോഡ് പണിയാനും കൊള്ള പണിയാനും അവരുടെ വീടുകളിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നാട്ടിലിറങ്ങി നടത്തുന്നുണ്ട്. പക്ഷെ സ്വന്തം വീടൊന്ന് വൃത്തിയാക്കാനോ ഈ കൊച്ചിനോടുകൂടി അരമണിക്കൂർ ഒത്തിരിയെന്ന് വർത്തമാനം പറയാനോ സാധിക്കാത്ത ദൈവത്തിലേക്ക് എത്തിപ്പോയിരിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ടുവരുന്നത്. അതറിയാൻ പറഞ്ഞത് ജർമ്മയാസ്ത്രവാദന പുസ്തകം 30:17, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, ഞാൻ നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ജർമ്മിയാ 30:17, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, ഞാൻ നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ഒക്കെ ദൈവത്തിന് പറഞ്ഞ വെറുതെ പറയുന്നതല്ല, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, ഞാൻ നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ദൈവം നമ്മളായിട്ട് വെറുതെ പറയുന്നതല്ല, അങ്ങുവാക്കന്നെ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ശരിക്കും ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സൗഖ്യം നൽകാൻ തമ്പുരാൻ തയ്യാറാണ്. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ക്ഷമിക്കേണ്ടത്. അനുരഞ്ജനത്തിലൂടെ മാത്രമേ സൗഖ്യം കൊള്ളൂ. ഹീലിംഗ് ത്രൂ ഫോഗിനെസ്. ക്ഷമയിലൂടെ മാത്രമേ, മനസ്സിലാക്കലിലൂടെ മാത്രമേ നമുക്ക് സൗഖ്യം ലഭിക്കൂ. കാരണം എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ഞാൻ നമ്മുടെയൊക്കെ ജീവിതത്തില് 3 മേഖലകളിലൂടെയാണ് നമ്മുടെ ജീവിതത്തിലെ ദുരന്തങ്ങൾ വന്നിരിക്കുന്നത്, ഷോക്കുകൾ വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഷോക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായ നിമിഷമാണ്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കൃപയില്ലാത്ത പ്രവൃത്തികളുണ്ട്. അപ്പൊ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കാതെ അൺകോൺഷ്യസ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്തു അതിന്റെ ഫലമായിട്ട് തട്ടുകയും ചെയ്യും. ഇപ്പൊ ഉദാഹരണത്തിന്, അപ്പനും അമ്മയും വേണ്ട വിധത്തിൽ ആലോചിക്കാതെ മകളെ കൊണ്ട കെട്ടിച്ചു. അവസാനം കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവസാന ചെറുക്കം ശുദ്ധ തട്ടിപ്പുകാരനാണ് മനസ്സിലായി. ആ പെണ്ണിന്റെ ആഭരണം എടുത്തത് പോയി ചുരുക്കിപ്പെട്ടത് ആ പെണ്ണിന്റെ ജീവിതം കാണുന്നു. ശ്രദ്ധയില്ലാതെ കൊണ്ട് നമുക്ക് കിട്ടിയ കാരണം ശ്രദ്ധയില്ലാതെ നമ്മൾ ചിലപ്പോൾ ചില മേഖലകളിൽ ചെന്ന് ചാടി. കാരണം മനുഷ്യ മനസ്സിന് ഈ വിജ്ഞാനപുസ്തകം 4 സൂചിപ്പിക്കുന്നത് പോലെ തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേക്കും. വിജ്ഞാനപുസ്തകം 4:12, ഇപ്പൊ ഈ മിന്നുകളെല്ലാം കൊല്ലകളൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേക്കും ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിക്കും.